Hi, hello, namaste. Welcome to 48 Frames Malayalam. I am to discuss some nice things. Last time I did the video adults ne kurichittanengile innu teenagers ne kurichittane. നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികളെ അയ്യോ അവൻ കുഞ്ഞല്ലേ ഇല്ലെങ്കിൽ ഹീ സ്റ്റിൽ എ ചൈൽഡ് അവൻ ഇനിയും സമയമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അത് ഒരു രീതിയിൽ നല്ലതാണ്, പക്ഷേ വേറൊരു രീതിയിൽ നമ്മൾ അവരുടെ ഒരു തിങ്കിങ് കേപ്പബിലിറ്റിനെ നമ്മൾ ബോക്സ് അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യാണ്ട് ഒരു കൂട്ടം പേരൻസ് അവരെ കുട്ടികളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് അച്ചീവ് ചെയ്തതെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ആദ്യത്തെ ന്യൂസ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് 17 years old ഡൽഹിയിലുള്ള നിർവാൻ സമയൻ്റെ ഒരു ഇന്നോവേഷനെ കുറിച്ചിട്ടാണ്. അവനൊരു ദിവസം മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഒരു ജീൻസ് ഉണ്ടാക്കാൻ നമുക്ക് എന്തോരം വാട്ടറാണ് വേസ്റ്റ് ആവുന്നത് എന്നുള്ളത്. അത്രയും വാട്ടർ വേസ്റ്റ് ചെയ്തിട്ട് ഒരു ജീൻസ് ഉണ്ടാക്കുമ്പം അത് ഒരുപാട് നാൾ അങ്ങനെ തന്നെ ഉണ്ടാവും. അതിന് നമ്മൾ വേസ്റ്റാണ് ചെയ്യുന്നത്. പക്ഷേ ഈ വേസ്റ്റിനെ എങ്ങനെയാണ് നമ്മൾ നല്ലൊരു രീതിയിൽ റീവാമ്പ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ആ കുട്ടി ആലോചിച്ചപ്പം അവൻ കണ്ടുപിടിച്ചൊരു കാര്യമാണ് ജീൻസ് കൊണ്ടുള്ള സ്ലീപ്പിംഗ് ബാഗ്സ് ഉണ്ടാക്കുക എന്നുള്ളത്. ഡൽഹിയിൽ അവിടുത്തെ വെതർ അറിയാലോ, നല്ല തണുപ്പുള്ള സമയത്ത് ഒരുപാട് ആൾക്കാർ റോഡിൻ്റെ അരികിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ജീൻസിനൊക്കെ ചേർത്ത് വെച്ചിട്ട് അവന് സ്ലീപ്പിംഗ് ബാഗ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. സോ വാട്ട് ആക്ച്വലി ഹി ഡസ് ഇസ് 7 ജീൻസ് കൊണ്ട് അവന് ഒരു സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ ആ കുട്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ടെനിംസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്കും അതിൻ്റെ ഈ ഒരു മൊമെൻറ്റിൻ്റെ ഭാഗമാവാൻ പറ്റും. ഓക്കെ, സോ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് കശ്വി ജിന്താൽ എന്ന് പറയുന്നൊരു കുട്ടിയാണ്. ആ കുട്ടിയും 17 years old ആണ്, ഗുഡ്ഗാവിൽ നിന്നാണ്. അവളും ചെയ്തത് വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയയെ കൺവേർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്നറിയോ, നമ്മുടെ ഗവൺമെൻറ് സ്കീംസ് ഉണ്ടാവും, ഒരുപാട് പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ് നമ്മുടെ ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം വിമൻ ആയാലും പവർട്ടി ലൈൻ്റെ താഴെയുള്ള ആൾക്കാർക്കാണെങ്കിലും ഈ സ്കീംസിനെ കുറിച്ചൊന്നും അവർക്കൊന്നും അറിയില്ല. അപ്പോൾ ഈ കുട്ടി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എങ്ങനെ കിട്ടാൻ പറ്റും, ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസി, ഏതൊക്കെയാണ് സ്കീംസ് ഉള്ളത്, എങ്ങനെയൊക്കെയാണ് ലോൺ അവൈൽ ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ രീതിയിലാണ് അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ സപ്പോർട്ടാണ് ഗവൺമെൻറ് തരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവെയർനെസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവെയർനെസ് അല്ലാണ്ട് അവർ വീണ്ടും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഓൺ ടൈം ഇതുപോലത്തെ ഉള്ള സ്കീമിൽ നിന്ന് കാശ് കിട്ടുന്നുണ്ടോ, സപ്പോർട്ട് കിട്ടുന്നുണ്ടോ എന്ന കാര്യം കൂടി അവൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. സോ ആസ് ഓൺ ടുഡേ 3000 ഡിഫറെൻറ്റ് ഹൗസ് മെയ്ഡ്സിനെയും അതേഴ്സിനെയും അവൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സച്ച് എ ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് റൈറ്റ്? മോസ്റ്റ് ഓഫ് us are not aware of the different facilities that the government is providing. So ഇതിനൊക്കെ പഠിച്ചിട്ട് ഒരു കൂട്ടം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കുട്ടി ചെയ്യുന്നത്. ഒരു കാര്യം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്, ഉദയ് ഭട്ട്യ എന്ന് പറയുന്ന ഒരു 18-കാരൻ്റെ ഒരു ഇന്നോവേഷനെ കുറിച്ചിട്ടാണ്. ഹീ ഈസ് ഫ്രം യു പിയിലെ ഒരുപാട് പ്ലേസസിൽ ഇലക്ട്രിസിറ്റി പവർ കട്ട്സ് ഉണ്ടാവാറുണ്ട്. 9 to 10 hours വരെയൊക്കെയാണ് ഈ പവർ കട്ട് ഉണ്ടാവുക. അപ്പോൾ അവിടെ ഇരിക്കുന്ന കുട്ടികൾക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഉദയ് ഭട്ട്യ ഇൻവേർട്ടറൊന്നും എഫേർട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ബഡ്ജറ്റ് വേർഷനിൽ ഇലക്ട്രിക് ബൾബ്സ് അവൻ കണ്ടുപിടിച്ചു. സോ ഇറ്റ് വുഡ് റൺ ഫോർ 9 to 10 hours. ആൻഡ് ഇത് 24 പ്രോട്ടോടൈപ്സ് ഡെവലപ്പ് ചെയ്തിട്ട് 8 മാസത്തോളം വർക്ക് ചെയ്തിട്ടാണ് ആൾ ഇതിനെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ദോ ഹി ഹാസ് ഡൊണേറ്റഡ് 950 സച്ച് ബൾബ്സ്. 7000ഓളം ബൾബ്സ് ഇപ്പം വിറ്റ് കഴിഞ്ഞു. സോ സി ഹൗ വെൻ ദ റൈറ്റ് കൈൻഡ് ഓഫ് എൻകറേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട് ഇസ് ഗിവൻ, ചിൽഡ്രൻ ആർ ഏബിൾ ടു ഡു സച്ച് ബ്യൂട്ടിഫുൾ ഇന്നോവേഷൻസ്. അടുത്തത് I share Sia from Bangalore. She was 13 years old. She was laborers and swords and diet and Nadakam scene. Spare footwear in she saw that she had lot of unused footwear. In the time she developed an idea of upcycling this footwear and making new footwear for the kids who cannot afford it. In the Varikim Aulori Padanjai Ratholam is the Volta footwears Chaydita Alkarka Kodutitenda. So what I want to tell here is that Namle Etratholam footwear are in a waste either pon, either in a upcycle chaydite, it suffer in the Kutilka Kudkam Patanula or idea or thought. A Kutina thoughts in a block. Matram, Avaldai Rideli Chindichite, Kandupicha, Oru innovation, or her brainchild is Soul Warriors in the Parana, Avaldari brand, where she's upcycling the used footwear to help the people who are in need. So, this is share very news item. Positive ideal കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് ഇതിനൊക്കെ നിങ്ങളുടെ കുട്ടികളായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടതാണ് my one suggestion is let your child think freely അവരെ ഒരു സബ്ജക്റ്റിലോട്ട് ഇരുത്തി ഒരു പ്രീ ഡെസിഗ്നേറ്റഡ് ഗോൾ നിങ്ങൾ ഉണ്ടാക്കി അവരെ ഡയറക്റ്റ് ചെയ്യുന്നതിനേക്കാളും അവരുടെ ഒരു ചിന്ത their thought should be encouraged and entertained അപ്പോൾ ഇതുപോലെയുള്ള കണ്ടുപിടുത്തങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കും ചെയ്യാൻ പറ്റും so I will be getting back to you with lot more such positive news. I hope you like this segment. If you have any suggestions, mention it. If you want to discuss something with me, please do feel free to write a mail to me. And the mail ID If you are useful, please do share this video. If you like this video, give a thumbs up. And if you haven't subscribed to the channel, please do subscribe to the channel. Thank you so much for joining in, and you have a wonderful day.